നമസ്കാരം. കൊല്ലം കൊട്ടിയം സ്വദേശി നീതുകൃഷ്ണനെ ബുധനാഴ്ചയാണ് ബദിയടുക്ക എൽക്കാനയിലെ റബ്ബർ എസ്റ്റേറ്റിൽ നാലുകെട്ടിന് സമാനമായ വീടിനകത്ത് തുണിയിൽ പൊതിയ നിലയിൽ കണ്ടെത്തിയത്. കേസിനാസ്പദമായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവർ തമ്മിൽ വെള്ളിയാഴ്ച വൈകിട്ട് വഴക്കുണ്ടായതായും ഇതിനുശേഷം യുവതിയെ പുറത്തൊന്നും കണ്ടിട്ടില്ല എന്നുമാണ് വീടിന് സമീപത്തുള്ള ഷെഡിൽ താമസിക്കുന്നവർ പോലീസിന് മൊഴി നൽകിയത്. തുടർന്ന് നീതുവിനൊപ്പം താമസിച്ചിരുന്ന ആനോയെ തിങ്കളാഴ്ച മുതൽ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ആൻഡോ ഇതിനു മുമ്പും മറ്റു പല കേസുകളിലും പ്രതിയാണ്. റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പിങ്ങിനെത്തിയ ആൻഡോയ്ക്കൊപ്പമായിരുന്നു നീതു താമസിച്ചിരുന്നത്. ദീർഘനാളായി ഇവർ ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു. നീതുവും ആൻഡോയും സ്ഥിരമായി വഴക്കുണ്ടാക്കിയിരുന്നതായും അയൽവാസികൾ മൊഴി നൽകിയിരുന്നു. ആൻഡോ സെബാസ്റ്റ്യൻ 3 വിവാഹവും മരിച്ച നീതു 2 വിവാഹവും കഴിച്ചിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ ലോഡ്ജിൽ നിന്നുമാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുംബൈയിലേക്ക് ട്രെയിൻ കയറാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് സമ്മതിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. ആദ്യം കോഴിക്കോട്ടെത്തിയ പ്രതി പിന്നീട് എറണാകുളത്തേക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും എത്തിയെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം മനസാക്ഷി മരവിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പ്രതി ആൻഡോ നടത്തിയത്. മൃതദേഹത്തിനൊപ്പം 2 ദിവസം കഴിഞ്ഞതായും ഒടുവിൽ ദുർഗന്ധം പുറത്തു വന്നതോടെയാണ് വീട് പൂട്ടി കടന്നു കളഞ്ഞതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. നീതുവിന്റെ കഴുത്തിൽ കുരുക്കിട്ട് തല ചുമരിലിടിച്ച് ബോധം കെടുത്തി പ്രതി. പിന്നാലെ മറ്റൊരു കുരുക്ക് കൂടി ഇട്ട് കൈയും കാലും കെട്ടി പുറത്തുകൊണ്ട് തള്ളാനായിരുന്നു നീക്കം. എന്നാൽ ഈ പദ്ധതി ഉപേക്ഷിച്ച് മൃതദേഹം കെട്ടിത്തുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അതേസമയം പുറത്തെങ്ങും കാണാതിരുന്ന നീതുവിനെ അന്വേഷിച്ചപ്പോൾ നാട്ടുകാരോട് നാട്ടിൽ പോയെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. ഫെബ്രുവരി 1 നീതുവിന്റെ മൃതദേഹം താമസസ്ഥലത്തു നിന്നും കണ്ടെത്തിയത്. 3 ദിവസമായി ജോലിക്ക് വരുന്നത്. കാണാതായപ്പോൾ എസ്റ്റേറ്റിലെ മറ്റു തൊഴിലാളികൾ വീട്ടിൽ അന്വേഷിച്ചിരുന്നപ്പോൾ ദുർഗന്ധം വമിച്ചതാണ് സംശയത്തിനിടയാക്കിയത്. തുടർന്ന് പോലീസ് എത്തിയാണ് വീട് തുറന്നു നോക്കിയതും മൃതദേഹം കണ്ടെത്തിയതും. അകത്തെ മുറിയുടെ മൂലയിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ട മൃതദേഹത്തിന്റെ കൈയും കാലുകളും കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം കൊലയ്ക്കുള്ള കാരണം എന്താണെന്ന് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താലേ വ്യക്തമാവുകയുള്ളൂവെന്നാണ് പോലീസ് അറിയിച്ചത്. വിശദമായ അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരം പുറത്തുവിടുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു.